എത്തിയില്ലേ? ആ ഫോണിംഗ് തന്നെ. അയാൾ കോള് കട്ട് ചെയ്ത വല്ല ട്രാഫിക്കിൽ എങ്ങാനും പെട്ട്. വെൽക്കം സർ, ഹി ഈസ് അവർ അസിസ്റ്റന്റ് മാനേജർ. നമസ്തേ സായിറാം. വേർ ഈസ് ദ അദർ അസിസ്റ്റന്റ് മാനേജർ? ഇതുവരെ എത്തിയിട്ടില്ല സർ, വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ഫോൺ സ്വിച്ച് ഓഫാ. Can I have your attention? He is our new manager. Oh, congrats. Thank you, sir. Keep up the good work. Sure, sir. Let's go. God bless you. Thank you. എന്തിനാടാ നീ എന്നോട് അർജന്റായിട്ട് വരാൻ പറഞ്ഞത്? സർവീസിനാ? അല്ല, വിൽക്കാനാ. ഏയ്, ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാനടാ. ഇത് നിന്റെ ലൈഫാണ്, കഷ്ടപ്പെട്ട് വാങ്ങിന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു 10,000 രൂപ വേണോടാ, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ എന്റെ ഇല്ലടാ, അടുത്ത മാസം ആവട്ടെ. എനിക്കിപ്പോഴാ വേണ്ടത്. പഴയ മോഡലാണല്ലോ, ഇതിനിപ്പോ ഒരു 8,000 രൂപയ്ക്കകത്തൊക്കെ കിട്ടുള്ളൂ. അതിന് കൊടുക്കുന്നില്ല. എന്ത് പറ്റി, എന്താ പ്രോബ്ലം? ഇത് പഴയതൊക്കെ തന്നെ സർ, പക്ഷേ ഹൈ കോൺഫിഗറേഷനാ. 4GB DDR3 RAM, NVIDIA Quadro ഗ്രാഫിക് കാർഡ്, 1TB ഹാർഡ് ഡിസ്ക്, ബാറ്ററി ബാക്കപ്പ് 3 മണിക്കൂറാ. ഏത് കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിനെ കാണിച്ചാലും അവർ കണ്ണടച്ച് വാങ്ങും. ഈ ലാപ്ടോപ്പ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്, ഞാൻ പൊന്നുപോലെ കൊണ്ടു നടക്കുന്ന സാധനമാണ്. ഇയാൾക്ക് ഇത് ഇത്ര ഇഷ്ടമാണെങ്കിൽ പിന്നെ എന്തിനാ വിൽക്കുന്നേ? ഇതിനേക്കാൾ ഇഷ്ടപ്പെടുന്ന ഒരാളിന് വേണ്ടിയാ. എടാടാ നോക്കാ, ബാഗിൽ എങ്ങനെ വെച്ചിട്ടുണ്ടെന്ന് നോക്കണോന്ന്. ഹേ ഗായത്രി, തനിക്ക് ഓർമ്മയില്ലേ? അരമണിക്കൂർ കൊണ്ട് ഒരു ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ ബൈഹാർട്ട് ചെയ്ത് ഒരു വർഷം കഴിഞ്ഞാലും എല്ലാം ഓർത്തു പറയുന്നത് എനിക്ക് ഇപ്പൊ എന്നെ ഓർമ്മയില്ല എന്ന് പറയുന്നത് എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഞാൻ കോളെ പഠിപ്പിക്കുമ്പോ തന്റെ കയ്യിൽ നിന്ന് 100-200 കുറെ കാശ് കടം വാങ്ങിയിരുന്നു, അത് ഓർമ്മയുണ്ടോ? ഓർക്കുന്നുണ്ട്. അതാ ഞാനിപ്പോ സാറിനെ ഓർക്കാത്തത്. ഇപ്പൊ തരാൻ എന്റെ കയ്യില് പൈസ ഒന്നും ഇല്ല. ഇപ്പൊ അതിന്റെ യാതൊരു ആവശ്യമില്ല. ഇപ്പൊ എന്റെ മകൻ സിംഗപ്പൂരിലെ ഒരു വലിയ ബയോടെക് കമ്പനിയുടെ MD. ഈ ഭൂമിയിൽ പോകുന്നതിന് മുമ്പ് കടങ്ങളൊക്കെ വീട്ടണമെന്ന് പഴയക്കാർ പറയാറുണ്ട്. അങ്ങനെ ഓർത്തപ്പോ എനിക്ക് തന്റെ മുഖം മനസ്സിൽ തെളിഞ്ഞു വന്നു. ആ കടം മാത്രം എനിക്ക് വിട്ടാൻ സാധിച്ചിട്ടില്ല. എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടുന്നു എനിക്ക് ഉറപ്പായിരുന്നു. 5,000 രൂപ തന്നാ ആ കണക്ക് തീരും സർ. എന്റെ മോന്റെ പഠിപ്പിന്റെ കാര്യത്തിന് വേണ്ടി ഒരുപാട് പേരുടെ മുമ്പിൽ ഞാൻ കൈ നീട്ടിട്ടുണ്ട്, പലരും തന്നില്ല. പക്ഷെ മോള് തന്നു, ഒരിക്കലല്ല പലതവണ. അത് നിറഞ്ഞ ചിരിയോടെ ആ രൂപയാണ് ഇന്ന് എന്റെ മകനെ വലിയൊരു കമ്പനിയുടെ ഉടമയാക്കി മാറ്റിയത്. ആ 5,000 രൂപ തിരിച്ചതുകൊണ്ട് മാത്രം കണക്കുകൾ തീരില്ല. മോളുടെ ചിരി കൂടെ എനിക്ക് തിരിച്ചു തരണം.